ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പരിയാരത്താണ്. നമ്മൾ ചാലക്കുടി നിന്ന് അതിരപ്പള്ളി പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം വെച്ചാൽ നമ്മുടെ ഒരു കസ്റ്റമറുണ്ട് ജോഷി എന്നുണ്ട് സാറ്. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ നമ്മൾ വന്നേക്കാണ്. സാറ് നമ്മുടെ ഒരു 3 ട്രേയുടെ 15 കപ്പാസിറ്റി ഇടുന്നൊരു മെഷീൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള സാറിൻ്റെ പറമ്പിലാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സാറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഡ്രയറിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുന്നോട്ട് നിന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ സാറ് എത്ര നാളായി നമ്മുടെ ഡ്രയർ മേടിച്ചിട്ട്? ഒരു കൊല്ലത്തോളമായി. ജാതിക്ക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണക്കുന്നുണ്ടോ? ഉണക്കമീൻ ഉണക്കി നോക്കി. പിന്നെ എന്തൊക്കെ? പാവയ്ക്ക, പച്ചക്കറികളും ഉണക്കി. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണക്കായിരിക്കുന്നു തോന്നുന്നു അല്ലേ? കായം കോവയ്ക്കൊക്കെ ഉണക്കുന്നു തോന്നുന്നു അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇതിലെന്തോ ജാതിപ്പത്രി ജാതിക്കായി ഉണക്കാൻ വെച്ചിരിക്കുകയാണല്ലേ? ആ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇത് 3 ട്രേയുടെ മെഷീനാണ് അല്ലേ? 3 ട്രേയുടെ മെഷീനാണ് സാർ എടുത്തിരിക്കുന്നത്. ജാതിപ്പത്രി അതുപോലെ തന്നെ ജാതിക്കായൊക്കെയാണ്. സാർ, അപ്പോൾ ഒരു ദിവസം എത്ര കിലോ അല്ലെങ്കിൽ എത്രയൊക്കെയാണ് ഉണക്കാറ്? ആ, ജാതിപ്പത്തിരി ജാതിക്കായൊക്കെ അരേഞ്ചിലാണ് കിട്ടാറല്ലേ? കായ അരക്കിലോയൊക്കെ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഡെൽമാർക്കിനെ പറ്റി അറിഞ്ഞത്? നേരിട്ട് കമ്പനി പോയി മെഷീൻ വന്ന് കണ്ടു അല്ലേ? പിന്നെ ഓർഡർ കൊടുത്തു. അപ്പൊ സബ്സിഡി സാറിന് ലഭിച്ചിട്ടുണ്ടെന്നല്ലേ? സ്പൈസസ് ബോണ്ട് സബ്സിഡി 50% സബ്സിഡി കിട്ടിയായിരുന്നു. അപ്പൊ എത്രയാണ് എമൗണ്ട് ആയിണ്ടായിരുന്നത് ടോട്ടല്? 28 അത് ഒരു കൊല്ലം മുമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജാതി കൃഷി ജാതിക്കായൊക്കെ ഒരു 20 ജാതിയും 25 സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സബ്സിഡിക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സാറ് വേറെ എന്തൊക്കെയാണ് ഉണക്കി നോക്കിയത്? എന്തെങ്കിലും ഉണക്കിയായിരുന്നോ? കൊപ്ര ഉണക്കി, മീൻ ഉണക്കി, പച്ചച്ചക്ക. ആ, ഇപ്പം ചക്കയുടെ ദിവസം കഴിഞ്ഞുള്ളൂ. ചക്ക ഉണക്കി, പിന്നെ പഴം ഉണക്കും. ആ, പിന്നെ ഇവിടെ ഉണക്കാനായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇതിൽ നമുക്കൊരു 50-60 നാളികേരം നമുക്ക് അറ്റയുടെ ഉണക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ മെഷീനിൽ വെച്ച് ഉണക്കുന്നുണ്ട്. കളറ്, സ്മെല്ല്, നിറം ഒന്നും മാറാതെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം. പിന്നെ സാറ് ഇപ്പോൾ ഒരു കൊല്ലം ഉപയോഗിക്കുന്നു, എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് എന്തെങ്കിലും നമ്മുടെ മെഷീനിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ? ഇതേവരെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇപ്പോൾ ഇത് 3 ട്രേൻ്റെ മെഷീനാണ്. ഇപ്പോൾ ഡെൽമാർക്ക് ഈ കമ്പനിയിൽ നമ്മൾ 3 ട്രേ തൊട്ട് എത്ര ട്രേസ് വേണമെങ്കിലും കസ്റ്റമായിട്ടാണ് മെഷീൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 ട്രേയോ 5 ട്രേയോ 10 അതിൽ കൂടുതലോ ട്രേസ് ഉള്ള മെഷീൻസ് വേണമെങ്കിലും ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ മെഷീൻ്റെ പ്രവർത്തനം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് പ്ലഗിൻ ചെയ്യാം. ജസ്റ്റ് ഇതാണ് പവർ ബട്ടൺ വരുന്നത്. നമ്മൾ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ നമുക്ക് സ്ക്രീനിൽ കാണുന്നതാണ്. ഇപ്പം ഈ 36 കാണിക്കുന്ന ടെമ്പറേച്ചർ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മളിതിലിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 53°. ഇപ്പോൾ ഈ 53° ഉള്ളിൽ ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും മെഷീൻ. പിന്നെ ഈ കാണുന്നത് ഹീറ്ററിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റാണ്, ഉള്ളിൽ ഹീറ്റർ ഓൺ ആയതിൻ്റെയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഫ്യൂസാണ്. എന്തെങ്കിലും ഓവർ വോൾട്ടേജ് കാര്യങ്ങൾ വരാണെങ്കിൽ മെഷീൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ, അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണക്കാനുള്ളതാണ്. പഴമുണ്ട്, അതേപോലെ തന്നെ കായ, പിന്നെ ഇത് കോവയ്ക്കയാണ്. ഇത് മൂന്നും ഇനിയിപ്പോൾ ഉണക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും ജാതിക്ക ജാതിപത്രി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാ, അപ്പോൾ നമ്മൾ കോവയ്ക്ക അതുപോലെ തന്നെ പഴമൊക്കെ ഉണക്കാൻ വെച്ചേക്കാണ്. നമുക്കിവിടെ കാണാം ചെറുപഴം, അതുപോലെ തന്നെ
പച്ചക്കായാണ്. മഞ്ഞൾ തേച്ച് നമ്മൾ ഉണക്കാൻ വെച്ചേക്കാം. മഞ്ഞപ്പൊടി അല്ലേ തേച്ചല്ല, മഞ്ഞപ്പൊടി തേച്ച് വെച്ചേക്കാണ്. അതേപോലെ തന്നെ കോവയ്ക്കുണ്ട്. അപ്പം ഞാൻ എന്താ പറമ്പിലേക്ക് എത്തിക്കാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഏകദേശം ഒരു 10-50 ജാതിയുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ വീട്ടിലും ഒരു 10 ജാതിയൊക്കെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 10-60 ജാതി ഉണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ ചക്കയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോഷ് സാറ് ചക്കയൊക്കെ ഉണക്കി നോക്കുന്നത് പറഞ്ഞത്, ചക്ക ചക്കപ്പഴം ഇതെല്ലാം ഉണക്കാൻ പറ്റും നമ്മുടെ മെഷീനിൽ വെച്ചിട്ട്. ഇക്കൂടെ കാണാം. അതുപോലെ തന്നെ മാമ്പഴം, ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആയിരുന്നു. ഇപ്പം മാമ്പഴമൊക്കെ നമുക്ക് ഉണക്കിയിട്ട് എടുക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ മാമ്പഴ ജ്യൂസ് നമുക്ക് ഉണക്കിയിട്ട് മാമ്പഴത്തിൻ്റെ തേര നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടുത്തെ കോവയ്ക്കുണ്ട്, അതുപോലെ തന്നെ പാവയ്ക്കുണ്ട്, പിന്നെ ഇതേ ഇവിടെ വെണ്ടക്കായ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജോഷ് സാറ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മെഷീനിൽ വെച്ച് ഇതൊക്കെ ഉണക്കിയെടുക്കാം, പ്രോസസ്സ് എടുക്കാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ നാളികേരം, ജാതിക്ക, ജാതിപ്പത്രി, ഏലക്കായ, സ്പൈസസ് അങ്ങനെയുള്ള എന്ത് സാധനം ഉണക്കാനും നമ്മുടെ മെഷീൻ വെച്ചിട്ട് ഉണക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള പറമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ജാതിക്ക, ജാതിപ്പത്രി, മുളക്, മല്ലി, അതുപോലെ തന്നെ നാളികേരം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണക്കാനായിട്ട് നിങ്ങൾ ഡ്രയർ അന്വേഷിക്കുക അല്ലെങ്കിൽ ഡ്രയർ ആവശ്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട്.